നഴ്സിങ്ങിനും എം എൽ ടിക്കും ബി എസ് എൽ പിക്ക് ആയിട്ട് ഒരുപാട് ആളുകൾ എൽ ബി എസ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. രണ്ട് ദിവസം മുമ്പ് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഇനി നിങ്ങളുടെ കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ റാങ്കിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോയിൽ നമ്മൾ മുൻനീളെ ചർച്ച ചെയ്യുന്ന ആ കാര്യമാണ് ഗവൺമെൻറ് കോളേജുകളിൽ നഴ്സിങ്ങിനും എം എൽ ടിക്കും അല്ലെങ്കിൽ മറ്റു കോഴ്സുകളൊക്കെ അവസാന റാങ്ക് എത്രയാണ് വന്നിരിക്കുന്നത്. ഇത് നോക്കിയതിന് ശേഷമായിരിക്കണം നിങ്ങൾ അലോട്ട്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ചുമ്മാ ഒരു ഓപ്ഷൻ കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കില്ല. പ്രോപ്പറായിട്ട് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത്തരം സംശയങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ സൈഫ് വാളപ്ര, കരിയർ കോച്ച് ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ കൊണ്ടോട്ടി. അപ്പോൾ ആദ്യം നമുക്ക് നഴ്സിങ്ങിന് നോക്കാം. ബി എസ് സി നഴ്സിങ്ങിന് സ്റ്റേറ്റ് മെറിറ്റിൽ പോയിരിക്കുന്നത് ഒരു ഞാൻ ഈ കൊടുത്തിരിക്കുന്ന സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരുപാട് കാറ്റഗറി കാണാൻ സാധിക്കുന്നുണ്ടാവും. ഞാൻ കോമൺ ആയിട്ട് സാധാരണ വരുന്ന കാറ്റഗറി മാത്രമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സ്റ്റേറ്റ് മെറിറ്റിൽ വന്നിരിക്കുന്നത് 400-ൽ 400 മാർക്കായിരുന്നു അന്ന്. ഇപ്പോൾ അത് 300-ലാണെന്നുള്ളത് നിങ്ങൾ ഓർക്കുക. അന്ന് 400 ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. മുന്നേ അതിലേക്ക് ഇംഗ്ലീഷും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. 844-ാമത്തെ റാങ്ക് അവസാനം കിട്ടിയിരിക്കുന്ന ഒരു കുട്ടിക്ക് കണ്ണൂർ കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റിൽ അപേക്ഷ ലഭിച്ചിരിക്കും. അപ്പോൾ 844 മുതലല്ല, 844 അവസാനമായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 844 മുന്നേ ഉള്ള ആളുകളൊക്കെ സ്റ്റേറ്റ് മെറിറ്റിൽ വന്നിട്ടുണ്ടാകും. EWSC ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ജനറൽ വിഭാഗത്തിൽ തന്നെ ഫോർവേഡ് കമ്മ്യൂണിറ്റി 1022-ാമത്തെ റാങ്കിലും മുസ്ലിംസ് 1114-ാമത്തെ റാങ്ക് കോളേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. എക്സ് എക്സ് 1147, വിശ്വകർമ്മ 1344, PP 1600, ബാക്ക്വേഡ് ഹിന്ദു 1837, ലാറ്റിൻ കാത്തോലിക് 2941, KN 5187. ഗവൺമെൻറ് കോളേജ് എറണാകുളത്ത് BX വന്നവർക്ക് 7-ാമത്തെ അലോട്ട്മെൻറ്റിൽ 5787 റാങ്കിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. ആ വിദ്യാർത്ഥിയുടെ മാർക്ക് ഫുൾ മാർക്കാണ്. അതേപോലെ ധീവര വരുമ്പം 6270, അവിടെയും ഫുൾ മാർക്ക് തന്നെയാണ്. പിന്നീട് ആലപ്പുഴയിൽ SC വരുന്ന സമയത്ത് പോലും ഫുൾ മാർക്ക് കിട്ടിയിരിക്കുന്ന കുട്ടിക്കാണ്, 5558 ജനറൽ റാങ്ക്. ഈ റാങ്കെല്ലാം ജനറൽ റാങ്കിലാണ് വരിക. 394.17 മാർക്ക്, അതായത് 13528 റാങ്ക് കിട്ടിയിരിക്കുന്ന ഒരു ST വിഭാഗത്തിന് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ അത്രയും ടൈറ്റായിട്ട് നടക്കുന്ന ഒരു അലോട്ട്മെൻറ്റ് പ്രക്രിയയാണ് LBS എന്നുള്ളതാണ്. പിന്നീട് SP, ST, CC, PD എന്നൊക്കെ സ്പെഷ്യൽ കാറ്റഗറിയിലൊക്കെ വരുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നതാണ്. ആ വിഭാഗത്തിലൊക്കെ പെടുന്ന ആളുകളുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഈ ഒരു റാങ്കൊക്കെ കിട്ടുന്ന ആളുകൾക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇതാണ് BSc നഴ്സിങ്ങിൻ്റെ LBS കിട്ടുക. ഏറ്റവും കൂടുതൽ കുട്ടികൾ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് BSc നഴ്സിംഗ്. എത്ര സീറ്റാണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൽ 475 സീറ്റുകളാണ് കഴിഞ്ഞ വർഷം ഉള്ളത്. അതിലേക്ക് ഇനി മഞ്ചേരി മെഡിക്കൽ കോളേജോ അങ്ങനെ എന്തെങ്കിലും പുതിയതായിട്ട് ആഡാവുകയാണെങ്കിൽ കുറച്ച് സീറ്റുകൾ കൂടിയേക്കാം. ഇനി നമുക്ക് പെർഫ്യൂഷൻ ടെക്നോളജി നോക്കാം. നമുക്കറിയാം കോഴിക്കോടും കോട്ടയവുമായിട്ട് 2 കോളേജിൽ മാത്രമേ പെർഫ്യൂഷൻ ടെക്നോളജിക്ക് സീറ്റുള്ളൂ. അതും വളരെ കുറഞ്ഞ സീറ്റുകളേ ഉള്ളൂ. അവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ 300-ൽ 300 മാർക്കും കിട്ടിയിരിക്കുന്ന ഒരു കുട്ടി 1361 EAB വരുന്ന സമയത്ത് 2358 ഇക്കണോമിക്കലി വീക്കർ സെഷൻ 2784 SC 4243 കോട്ടയം കോഴിക്കോടായിട്ടുള്ള ഗവൺമെൻറ് കോളേജുകൾ ലാസ്റ്റ് കിട്ടിയിരിക്കുന്ന റാങ്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. കാർഡിയോ വാസ്കുലാർ അഥവാ BCVT അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത് എങ്ങനെ നോക്കാം. മുസ്ലിംസ് 410 റാങ്ക് കിട്ടിയിരിക്കുന്ന ഒരു കുട്ടിക്ക് കാലിക്കറ്റ്. അതേപോലെ ലാറ്റിൻ കാത്തോലിക്ക് 730 റാങ്ക്. വിശ്വകർമ്മ 927 റാങ്ക്. ഈഴവ 1649 റാങ്ക്. ഇക്കണോമിക്കലി വീക്കർ സെഷൻ 2621. അതേപോലെ 3073 കിട്ടിയിരിക്കുന്ന ഒരാളാണ് സ്റ്റേറ്റ് മെറിറ്റിൽ പോയിരിക്കുന്നത്. BX 5602 SC 13808 BCVT അഡ്മിഷൻ ലഭിച്ചെന്നുള്ളതാണ്. ഇതെല്ലാം ഗവൺമെൻറ് സീറ്റുകളുള്ള കോഴ്സുകളാണ്. ആ കോഴ്സുകളുടേതാണ് BCVT ആണെങ്കിൽ പെർഫ്യൂഷൻ ടെക്നോളജി ഒക്കെ പറഞ്ഞിരിക്കുന്നത്. നഴ്സിംഗ് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൽ തന്നെ വലിയ ഒരു ടൈറ്റിലുള്ള മറ്റൊരു കോഴ്സാണ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അഥവാ MLT എന്ന് പറയുന്നത്. 983 റാങ്ക് കിട്ടിയിരിക്കുന്ന സ്റ്റേറ്റ് മെറിറ്റിലൊരു വിദ്യാർത്ഥിക്കാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്ത് അഡ്മിഷൻ ലഭിച്ചപ്പോൾ. EWSന് 2869 ബാക്ക്വേഡ് ഹിന്ദു 2444 BX 5083 ഈഴവ
1774 കുടുംബി 5458 ലാറ്റിൻ കാത്തോലിക് 2290 ഇവർക്കൊക്കെ ഫുൾ മാർക്കായിരുന്നു. അന്ന് 400 ഇന്ന് 300. എസ് സി 3151 വിശ്വകർമ്മ 1024 ഇതും ഫുൾ മാർക്കിലാണ്. ഇതാണ് ഏകദേശം എം എൽ ടി. അപ്പോൾ ഏറെക്കുറെ നിങ്ങൾ റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നിങ്ങൾക്ക് ഗവൺമെൻറ്റിലാണോ പ്രൈവറ്റിലാണോ അഡ്മിഷൻ ലഭിക്കുന്നത്. ഇനി ഗവൺമെൻറ് തന്നെയുള്ള മറ്റൊരു സീറ്റാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. ഒപ്റ്റോമെട്രിയുടെ നോക്കാം കാര്യമായിട്ട്. നമുക്ക് ഒറ്റ കോളേജേ ഒപ്റ്റോമെട്രി ഉള്ളൂ, കാലിക്കറ്റ് ഗവൺമെൻറ് കോളേജിൽ. അവിടെ 1011 റാങ്ക് വന്നിരിക്കുന്ന കുട്ടി സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയപ്പോൾ 1157 1619 എക്കണോമിക്കലി വീക്കർ സെഷനിലും 1577 ബാക്ക്വേർഡ് ഹിന്ദുവിലും 1594 മുസ്ലിംസിലും 1908 എൽ സിയിലും 8905 എസ് സിയിലും അഡ്മിഷൻ ലഭിച്ചിരുന്നതാണ്. ഇനി കേരളത്തിലെ ഒരു ടോട്ടൽ സീറ്റ് ഘടനയും കൂടെ നോക്കിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. കഴിഞ്ഞ പ്രോസ്പെക്ട്സിൽ അല്ലെങ്കിൽ ഈ വർഷത്തെ പ്രോസ്പെക്ട് പ്രകാരം 478 സീറ്റാണ് ആകെ ഗവൺമെൻറ്റിൽ, അത് എൽ ബി എസ് ആണ് ഫില്ല് ചെയ്യുന്നത്. പിന്നീട് 3713 പ്രൈവറ്റ് കോളേജുകളുടെ സീറ്റും കൂടെ എൽ ബി എസ് ഫില്ല് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ കാണാൻ സാധിക്കുന്നുണ്ടാവും. ബാക്കി നിങ്ങൾ കാണുന്ന 3234 പി എൻ സി മാക്ക് അങ്ങനെയുള്ള പ്രൈവറ്റ് അസോസിയേഷനാണ് ചെയ്യുന്നത്. 6947 സീറ്റാണ് ആകെ നമുക്ക് നേഴ്സിങ്ങിനുള്ളത്. അതിൽ 3713 സീറ്റ് എൽ ബി എസ് ഫില്ല് ചെയ്യുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. എം എൽ ടിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ തന്നെ ഗവൺമെൻറ്റിൽ 77 സീറ്റ്, ആകെ 759 സീറ്റുള്ളത്, മെറിറ്റിൽ 356 കൂടെ ഉണ്ട്. അതേപോലെ ബി സി ബി ടിക്ക് വരുമ്പം ഗവൺമെൻറ്റിൽ 28 സീറ്റാണുള്ളത്, അങ്ങനെ 31 സീറ്റും. ഒപ്റ്റോമെട്രി വരുന്ന സമയത്ത് നമുക്ക് 44 സീറ്റാണ് ഗവൺമെൻറ്റിലുള്ളത്, ടോട്ടൽ 254 സീറ്റ്. ബി പി ടി എം ആർ ടി ബി എ എസ് എൽ പിക്കൊന്നും ഗവൺമെൻറ്റിൽ സീറ്റുകളില്ല. പ്രൈവറ്റിലുള്ളത് അത് ബി പി ടി 620, എം ആർ ടി 45, ബി എസ് എൽ പി 135 ആണ്. പെർഫ്യൂഷൻ ടെക്നോളജി ആകെ 11 സീറ്റുള്ളത് ഗവൺമെൻറ് തന്നെയാണ്. ഡയാലിസിസ് 59 സീറ്റുള്ളതും ഗവൺമെൻറ് തന്നെയാണ്. ബി ഒ ടി ഗവൺമെൻറ്റിലില്ല, മാനേജ്മെൻറ്റിൽ 40 സീറ്റാണുള്ളത്. അങ്ങനെ ടോട്ടലുള്ളത് ഗവൺമെൻറ്റിൽ 219 സീറ്റുകൾ, മെറിറ്റിൽ 938, പിന്നെ മാനേജ്മെൻറ്റിൽ വരുന്ന 820, ആകെ 1984 സീറ്റ് നമുക്ക് മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾക്കുള്ളൂ. ഇനി നഴ്സിങ്ങും പാരാമെഡിക്കലും എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 8931 സീറ്റേ ഉള്ളൂ. ഇപ്പോൾ നഴ്സിങ്ങിന് 3713, മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് 1155 കൂട്ടിക്കഴിഞ്ഞാൽ 4870 സീറ്റിലേക്ക് ഗവൺമെൻറ് ത്രൂ അല്ലെങ്കിൽ എൽ ബി എസ് ത്രൂ അഡ്മിഷൻ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഡിഗ്രി കോഴ്സുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മാർക്ക് കുറഞ്ഞവരാണെങ്കിൽ ജോയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഡ്മിഷനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൽ ബി എസുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻ രജിസ്ട്രേഷനിലോ മറ്റോ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ ചോദിക്കാം, കമൻറ്റായിട്ട് ചോദിക്കാം. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോലുള്ള നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജ് വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞങ്ങളുടെ ചാനലിൽ നീറ്റുമായിട്ടും കീമുമായിട്ടും എഞ്ചിനീയറിംഗായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് ഞങ്ങൾ ഇടാറുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത്തരം വീഡിയോകൾ ഞങ്ങൾ ചെയ്യുന്നതാണ്. സംശയങ്ങൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും അല്ലെങ്കിൽ ചോദിക്കാവുന്നതാണ്. താമസിയാതെ തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റുകളും ആപ്പുകളൊക്കെ വരുന്നുണ്ട്. ലോകത്ത് എവിടെ നിന്ന് നിങ്ങൾ കരിയർ സംബന്ധമായ സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ സ്കിയോള അസസ്മെൻറ്റ് സെൻറ്ററിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള സൗകര്യം ഉടനെ തന്നെ വരുന്നതാണെന്ന് കൂടി ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. ഞങ്ങളുടെ ചാനലും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ശ്രമിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു.